സ്പോർട്സ് കഫേയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ലോക ഫുട്ബോളിൽ അത്യപൂർവമായൊരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് യുവന്റസിന്റെ പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. പോർച്ചുഗീസിലെ മുൻനിര ക്ലബ്ബുകളിലൊന്നായ സ്പോർട്ടിംഗ് സി പി യുടെ അക്കാഡമി ഇനി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പേരിൽ അറിയപ്പെടും. ക്ലബിന്റെ മുൻ താരമായ റൊണാൾഡോയുടെ പേരിലായിരിക്കും ഇനി അക്കാദമി പ്രവർത്തിക്കുകയെന്ന് സ്പോർട്ടിംഗ് സി പി ഔദ്യോഗികമായി വ്യക്തമാക്കി. 2002 പോർച്ചുഗീസ് ക്ലബിൽ അരങ്ങേറ്റം കുറിച്ച റൊണാൾഡോ പെട്ടെന്ന് തന്നെ ലീഗിലെ ശ്രദ്ധാകേന്ദ്രമായി മാറി. 18 വയസ്സിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറി ലോകത്തിലെ ഏറ്റവും മികച്ച താരമായുള്ള പടവുകൾ കയറി തുടങ്ങുകയും ചെയ്തു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പം ലോക ഫുട്ബോളിലെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയും ഒട്ടനവധി ആരാധകരെയും നേട്ടങ്ങളും സ്വന്തമാക്കുകയും ചെയ്തു. പിന്നീട് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയതോടെ കരിയറിന്റെ ഏറ്റവും ഉയരങ്ങളിലേക്കാണ് റൊണാൾഡോ എത്തിയത്. 4 ബാലൻഡിയോറുകളും 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും അടക്കം ഒട്ടനവധി നേട്ടങ്ങൾ സ്പെയിനിൽ സ്വന്തമാക്കിയ റൊണാൾഡോ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനായി ഇപ്പോൾ യുവന്റസിലും എത്തിയിരിക്കുന്നു. ഇപ്പോഴും തന്റെ മികച്ച ഫോം തുടരുന്ന റൊണാൾഡോ ഏറ്റവും അവസാന മത്സരത്തിലും ഗോൾ നേടി തന്റെ കരുത്ത് തെളിയിച്ചു. ലോക ഫുട്ബോളിൽ റൊണാൾഡോ നേടിയെടുത്ത ഈ അത്ഭുത വളർച്ചയെയും അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെയും ആദരിച്ചാണ് അക്കാഡമിക്ക് സൂപ്പർ താരത്തിന്റെ പേരിടാൻ സ്പോർട്ടിംഗ് സി പി തീരുമാനിച്ചിരിക്കുന്നത്. ക്രിസ്റ്റ്യാനോ തങ്ങളുടെ മകനാണെന്ന് പറഞ്ഞ സ്പോർട്ടിംഗ് 5 ബാലൻഡിയോറും 5 ചാമ്പ്യൻസ് ലീഗും പോർച്ചുഗലിനൊപ്പമുള്ള യൂറോകപ്പ് നേഷൻസ് ലീഗ് കിരീട വിജയങ്ങളെക്കുറിച്ചും അവരുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ പരാമർശിക്കുന്നു. റൊണാൾഡോയ്ക്ക് നൽകിയ ഈ ബഹുമതി ക്ലബിലെ മറ്റ് യുവതാരങ്ങൾക്ക് മാതൃകയാണെന്നും അവർക്ക് ഭാവിയിൽ ഉയരങ്ങളിൽ എത്താൻ ഇത് പ്രചോദനമാകുമെന്നും പോർച്ചുഗീസ് ക്ലബ് പ്രതീക്ഷിക്കുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ സാഹചര്യങ്ങൾ അനുവദിക്കുന്നതിനനുസരിച്ച് ഔദ്യോഗികമായി അക്കാഡമിയുടെ ഉദ്ഘാടനം നടത്തുമെന്നും ക്ലബ്ബ് വ്യക്തമാക്കി. ഒരു താരം കളിക്കളത്തിൽ തുടരുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് മുൻ ക്ലബിന്റെ അക്കാദമിക്ക് നൽകുന്നത് അത്യപൂർവ സംഭവമാണ്. പോർച്ചുഗലിൽ റൊണാൾഡോയുടെ മൂല്യം എത്ര അധികമുണ്ട് എന്നതുകൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത്. നേരത്തെ പോർച്ചുഗലിലെ വിമാനത്താവളത്തിനും റൊണാൾഡോയുടെ പേര് നൽകിയിരുന്നു. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.